ചാലക്കുടി മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്ക് സമരത്തിൽ തുറന്നു പ്രവർത്തിച്ച റിലയൻസ് ഫ്രഷ് സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ദിവസങ്ങൾക്ക് മുൻപ് സമരത്തിന് പിന്തുണയുമായി സൂപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കാതെ സഹകരിക്കണമെന്ന് കാണിച്ച് കത്ത് നൽകിയിരുന്നതായി മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സഹകരിക്കാതെ തുറന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോബി എം ജെയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. തുടർന്ന് ഷോപ്പ് മാനേജറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സൂപ്പർ മാർക്കറ്റ് പൂട്ടുകയായിരുന്നു. സമരത്തിന് പ്രസിഡന്റ് ജോബി മേലെടുത്ത് ബിനു മഞ്ഞളി, സഗീഷ് ഷൺമുഖൻ, നിജോ പി ജോർജ്, ഡാൻഡോ എം എക്സ്, ക്ലിൻസ് ജോസ്, മനീഷ് എം എം, സ്വാഗത് വർഗീസ്, പി ഡി ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. സമരം ചെയ്യുന്നത് ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഇവരുൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും എന്നും തുറക്കാനായിട്ടുള്ളൊരു സമരമാണ് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സഹകരിക്കുമ്പോൾ സ്ഥിരം കുത്തക മുതലാളിയായ റിലയൻസ് അംബാനിയുടെ കീഴിലുള്ള ഈ സ്ഥാപനം നിരന്തരമായി എന്നും എല്ലാ നിയമങ്ങളും കാട്ടിൽ പറത്തിക്കൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പകുതി സ്റ്റാഫോ പാടുള്ളൂ എന്നുള്ള നിയന്ത്രണം നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇരട്ടി സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ഇന്നത്തെ മൊത്തം സ്ഥാപനങ്ങളും അവധിയാന്ന് മനസ്സിലാക്കി പരമാവധി അവരുടെ ഫോഴ്സിന് ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറികളിപ്പോൾ എല്ലാം നമ്മൾ പുറത്തിട്ടും എല്ലാ രീതിയിലും അവർ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. ഇതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അടപ്പിക്കാനുള്ള കാര്യമൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളതിൻ്റെ മുൻപിൽ സമാധാനപരമായ മാതൃകയിൽ ഞങ്ങളുടെ സമരം ചെയ്യണം. ഇതിനകത്തേക്ക് ആൾക്കാർക്ക് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഞങ്ങൾക്ക് തടസ്സമില്ല. പക്ഷേ ഞങ്ങളുടെ സമരം ഇന്ന് മൊത്തത്തിൽ ഓൾ കേരള ലെവലിൽ എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടുണ്ടാണ്. ആവശ്യമുള്ള സർവീസായ മെഡിക്കൽ ഷോപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി ഇങ്ങനത്തെ കടകളെല്ലാം അടച്ചിട്ടേക്കാണ്. ഈ അവസരത്തിൽ ഇവർ തുറന്നു തൊട്ടും ഞങ്ങൾക്ക് നീതീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ മുന്നിൽ സമരം ചെയ്യണം. ഞങ്ങളുടെ സമരം ശാന്തമാണ്, ഞങ്ങൾ ഒരു നിയന്ത്രണം ലംഘിക്കുന്നില്ല. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഇരിക്കാൻ, ഇത് 5 മണിവരെ ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് ഇരിക്കാൻ തീരുമാനിച്ചു. ഒന്നെങ്കിൽ അവർ ഞങ്ങളുടെ സമരത്തോട് സഹകരിക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് ഇരിപ്പ് ഞങ്ങൾ അഞ്ചുമണിവരെ ഇരിക്കും. അത് നിരാഹാരമായിരിക്കും, ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല, ഞങ്ങൾ നിരാഹാരം കൂടെ രക്ഷിക്കാൻ തീരുമാനിച്ചു.